ശ്രീ വിനു, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളപൂശാൻ ശ്രമിച്ചിരിക്കുന്ന നിരവധി പാർട്ടികളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ വളരെ നിയമപ്രകാരമുള്ള ഒരു കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാറിനെ വെള്ളപൂശാനായിട്ട് നോക്കി. മുഖ്യമന്ത്രിയുടെ മകളെ വെള്ളപൂശാനായിട്ട് അവർ ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെ വെള്ളപൂശാനായിട്ട് അവർ ശ്രമിച്ചു. ഇതിലെല്ലാം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഈക്വൽ പാർട്ടി CMRലായതുകൊണ്ട് അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഡ്രോബാക്കുകൾ ഉണ്ടെങ്കിലും അവരുടെ ഖ്യാതി എത്രത്തോളം മോശമാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ എന്നിരുന്നാൽ പോലും അതിനെപ്പോലും ന്യായീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടായത്. കാരണം ഈ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതമായി നടന്നിരിക്കുന്ന ഒരു കരാറിൽ സേവനം അവിടെ കിട്ടിയതിനു ശേഷം തന്നെയാണ് അവർ ഡ്യൂ പേയ്മെന്റ് അവിടെ നൽകിയിരിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുമ്പോൾ കേവലം വീണയെയോ വീണയുടെ കമ്പനിയോ മാത്രമല്ല വെള്ളപൂശുന്നത്, മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആരോപണ വിധേയരായിട്ടുള്ള ഈ പണം ഇവിടെ വെട്ടിച്ചു എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്ന ആ ഒരു കമ്പനിയെ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എൻഡിറ്റികളെ, ഈ പറയുന്ന സ്ഥാപനങ്ങളെ, വ്യക്തികളെ എല്ലാം തന്നെ വെള്ളപൂശാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം ശ്രീ പിണറായി വിജയനാണ് PV എന്ന് സമ്മതിച്ചു തരുമെന്ന് നിഷ്കളങ്കരായിട്ടുള്ള ആരെങ്കിലും കരുതുന്നുണ്ടോ കേരളത്തിൽ എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ട്, PV ആരാണ് എന്നതിനെപ്പറ്റി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ ശ്രീ MV ഗോവിന്ദനോ ശ്രീ പിണറായി വിജയൻ തന്നെയോ അവിടെ സാക്ഷ്യപ്പെടുത്തുകയോ തെളിയിക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഇത് ഈ കണക്കിലൊക്കെ ഫൈൻഡ് എക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ എക്സിനെ കണ്ടെത്തുക എന്നതുപോലെ ഇവിടെ PVയെ കണ്ടെത്തുക എന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. ഇത് വളരെ കൃത്യമായിട്ട് ശ്രീ KS സുരേഷ്കുമാറിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം റെഫറൻസിന് വേണ്ടി അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ KK മുതൽ RC വരെയുള്ള ആൾക്കാരെ മുഴുവനും അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നാലാമത്തെ പേരുകാരനാണ് PV. ആ PV എന്നത് പിണറായി വിജയനാണ് എന്ന് പറയുന്നത് ഇത് മാധ്യമങ്ങൾ പറയുന്നതല്ല, ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നതല്ല, പ്രതിപക്ഷം പറയുന്ന ആരോപണമല്ല, നേരെ മറിച്ച് പണം കൊടുത്തു എന്ന് പറയുന്നയാൾ സ്വന്തം റെഫറൻസിന് വേണ്ടി അവിടെ എഴുതിവെച്ചല്ലേ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ പിന്നെ ആ PV ആരെന്ന് അറിയണ്ടേ? ആ പിണറായി വിജയൻ PV എന്നും പിണറായി വിജയൻ എന്ന് അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നാട്ടിൽ എത്ര PVമാരുണ്ടെന്നും ചോദിച്ചു. അല്ല, എങ്കിലാ PV പരിപ്പോടെയായിരിക്കണം. നോക്കൂ, ഇതിലൊരു അല്ല, അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ PV എന്ന ഇനിഷ്യലുള്ള PV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ പേര് പ്രവീൺകുമാർ PV എന്നാണ്. പക്ഷെ പ്രവീൺകുമാർ PVക്ക് ഈ കരിമണൽക്കർത്ത എന്തിനാണ് പണം കൊടുക്കുന്നത്? അവന്റെ പേരിന്റെ ഇനിഷ്യൽ എന്തിനാണ് ഇവിടെ എഴുതി വെക്കുന്നത്? അപ്പൊ ഇത് കേസുമായി ബന്ധപ്പെട്ട് ഈ കോണ്ടെക്സ്റ്റിലാണ് പറയുക. ഈ കോണ്ടെക്സ്റ്റിൽ വരുന്ന ഞാനല്ല, നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിത് കേവലം ഏതെങ്കിലും ഒരു റാൻഡം PVയെ കണ്ടെത്താനായിട്ടുള്ള ഒരു എക്സർസൈസ് അല്ല. നോക്കൂ, ഇവിടുത്തെ റാൻഡമായിട്ടുള്ള, ഇപ്പൊ കോട്ടയത്തുള്ള ഒരു മത്തായി എന്നതുപോലെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു റാൻഡം PV ആരാണ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മളിത് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ, അവിടെ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതിൽ റെലവെന്റ് ആയിട്ട് എവിടെയാണ് PV പരാമർശം വരുന്നത്? രണ്ട് സാഹചര്യത്തിലാണ്. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളും മകളുടെ കമ്പനി, ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് സേവനങ്ങളൊന്നും കിട്ടാതെ ഒരു പേയ്മെന്റ് അവിടെ പോയിരിക്കുന്നു. അതിനെപ്പറ്റി വളരെ കൃത്യമായ രീതിയിൽ ഇതിൽ പറയുന്നു. ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ രീതിയിലത്തേക്ക് അത് വന്നിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഒരു ബന്ധുത്വം. ആ ബന്ധുത്വം എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുമ്പോൾ അത് ആരാണ് എന്നുള്ളത് വ്യക്തമാണ്. ആ PV ആരാണ് എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ ഒരൊറ്റ PV മാത്രമേ ഇവിടെ വരികയുള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ PV എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവരുടെ റോ മെറ്റീരിയൽസ് അവർക്ക് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് അവിടേക്ക് അത് കൊണ്ടുപോകുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ സ്മൂത്തായി നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ കുറേയധികം ആൾക്കാർക്ക് പണം കൊടുത്തു എന്ന് പറയുന്നു. അത് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് കൊടുത്തിരിക്കുന്ന സംഭാവനകളാകാം, അല്ലാതെ കൊടുത്തിരിക്കുന്ന പണമാകാം, അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഡിബേറ്റാണ്. പക്ഷേ ഇവിടെ സംഭാവനയാണെങ്കിൽ സമ്മതിക്കാം. ആ സമയത്ത് ഈ സംഭാവനയാണെങ്കിൽ CPM സമ്മതിക്കാം. PV വരുന്നത് അതോടൊപ്പമാണ്. നയമനുസരിച്ച് ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന്, കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പണം വാങ്ങുന്നത് തെറ്റാണെങ്കിൽ പോലും അവർക്ക് വേണമെങ്കിൽ സമ്മതിക്കാം, ഞങ്ങൾ പണം വാങ്ങി. അല്ല, അത് തീർച്ചയായിട്ടും വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഇവിടുത്തെ ഞാൻ പറയുന്നത് സമ്മതിക്കാതിരിക്കുന്നു എന്ന് തന്നെയല്ല, ഈ കോണ്ടെക്സ്റ്റിൽ ഒപ്പം വന്നിരിക്കുന്നത് ആരൊക്കെയാണ്?